നമസ്കാരം. വിനോദമേഖലയിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം. 275 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി വീണ്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ലോക്ക്ഡൌണിന് ശേഷമുള്ള താരത്തിൻ്റെ ആദ്യ ചിത്രീകരണം പരസ്യ ചിത്രത്തിന് വേണ്ടിയായിരുന്നു. ഫ്ലവേഴ്സ് ചാനലിൻ്റെ അഡ്വർടൈസിംഗ് ഡിവിഷനാണ് പരസ്യം ചിത്രീകരിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 9 മാസത്തിന് ശേഷമാണ് നടൻ മമ്മൂട്ടി ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് മടങ്ങിയെത്തുന്നത്. ഓൺലൈൻ പരിശീലന ആപ്ലിക്കേഷനായ സൈലത്തിനു വേണ്ടി പരസ്യ ചിത്രത്തിലൂടെയാണ് താരം വീണ്ടും സജീവമാകുന്നത്. എറണാകുളം പാതാളത്തെ VVM സ്റ്റുഡിയോസിൽ പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ചിത്രീകരണം. കോവിഡ് വാക്സിൻ വന്നാലേ മമ്മൂട്ടി പുറത്തിറങ്ങൂ, അദ്ദേഹം സെറ്റിലേക്ക് എത്തിയാൽ കോവിഡ് കഴിഞ്ഞു എന്ന് കരുതാമെന്ന് സിനിമാക്കാർക്കിടയിൽ ഒരു തമാശയുണ്ട്. ദി പ്രീസ് ലൊക്കേഷനിൽ നിന്ന് മാർച്ച് 5 മമ്മൂട്ടി വീട്ടിലേക്ക് മടങ്ങിയത്. മാർച്ച് 26 ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ അദ്ദേഹം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നില്ല. ഗേറ്റിനരികിലേക്ക് പോലും വാപ്പച്ചി പോകുന്നത് കണ്ടിട്ടില്ലെന്നും മകൻ പറഞ്ഞിരുന്നു. ഇടയ്ക്കൊക്കെ താൻ പുറത്തേക്ക് പോകാറുണ്ടെന്നും വാപ്പച്ചിക്ക് എങ്ങനെയാണ് ഇങ്ങനെ കഴിയുന്നത് എന്നും താരപുത്രൻ ചോദിച്ചിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വീട്ടിൽ തന്നെ തുടരാനാണ് തീരുമാനമെന്നും ഇക്കാര്യത്തിൽ താൻ റെക്കോർഡ് ഇടുമെന്നുമായിരുന്നു മമ്മൂട്ടി പ്രതികരിച്ചത്. ആൻഡോ ജോസഫ്, ബാദുഷ ഇവർക്കൊപ്പമാണ് മമ്മൂട്ടിയും പുറത്തേക്ക് എത്തിയത്. വഴിയരികിൽ നിന്ന് കട്ടൻ ചായ കുടിക്കുന്ന മെഗാസ്റ്റാറിന്റെ ചിത്രങ്ങളും വീഡിയോയുമെല്ലാം ഇതിനകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കട്ടത്താടിയും മുടി നീട്ടി വളർത്തിയ ലുക്കും കൂടി കണ്ടപ്പോൾ ആരാധകരും ചർച്ചകളിലാണ്. ഏത് ചിത്രത്തിലേക്കാണ് അദ്ദേഹം ഇനി ജോയിൻ ചെയ്യുന്നത് എന്നുള്ള ചർച്ചകളിലാണ് ആരാധകർ. വിനോദമേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യൂ.